ഓണസദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ശർക്കര വരട്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെർഫെക്റ്റായി വീട്ടിൽ തന്നെ തയ്യാറാക്കാം ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ മീഡിയം സൈസിലുള്ള ആറ് നേന്ത്രക്കായ എടുത്തിരിക്കുന്നത് ഇത് ഒരു കിലോ ഉണ്ടാവും എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ശർക്കര വരട്ടി ഉണ്ടാക്കാൻ നന്നായി മൂത്ത കായയാണ് വേണ്ടത് ഇനി നമുക്കിതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം തൊലി പൊളിച്ചെടുത്ത കായ പെട്ടെന്ന് തന്നെ കറുത്തു പോകും അങ്ങനെ വരാതിരിക്കാൻ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കലക്കി വെക്കാം കായ തൊലി പൊളിച്ച് പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം തൊലി പൊളിച്ചെടുക്കുമ്പോൾ പിടിക്കാതിരിക്കാൻ കയ്യിലൽപ്പം വെളിച്ചെണ്ണ പുരട്ടുന്നത് നല്ലതാണ് ആദ്യം നമുക്ക് കായയുടെ രണ്ടറ്റവും മുറിച്ച് കളയാം ഇനി തൊലിയിൽ കത്തി കൊണ്ട് ചെറുതായി വരഞ്ഞ് കൊടുത്ത് പൊളിച്ചെടുക്കാം ഈ തൊലി കളയേണ്ട ആവശ്യമില്ല ഇത് ചെറുതായി നുറുക്കിയെടുത്ത് മെഴുക്കുപുരട്ടിയോ തോരനോ ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ് എല്ലാ കായയും തൊലി മാറ്റിയെടുത്തിട്ടുണ്ട് കായ അരിയുന്നതിന് മുന്നേ ഒരു സ്പൂൺ കൊണ്ട് കായയുടെ മുകളിൽ ഇതുപോലെ ചീവി കൊടുക്കുകയാണെങ്കിൽ അഥവാ തൊലിയുടെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം അതിനായി ആദ്യം കായ നീളത്തിൽ രണ്ടായി കീറാം ചെറിയ ശർക്കര വൃത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കായ നാലായും കീറാവുന്നതാണ് ഇനി നമുക്കിത് വട്ടത്തിൽ മുറിച്ചെടുക്കാം കായ വട്ടത്തിൽ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ കനത്തിൽ വേണം കായ മുറിച്ചെടുക്കാൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉൾഭാഗം നന്നായി ഫ്രൈ ആയി കിട്ടാൻ അധികം കനം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഞാനിവിടെ കാലഞ്ച് കനത്തിലാണ് മുറിക്കുന്നത് ഈ ഒരു കനം മതിയാക്കും കനം കുറഞ്ഞു പോകാതെയും ശ്രദ്ധിക്കണേ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം കായ നന്നായി കഴുകിയെടുക്കാം കായ വെള്ളത്തിൽ നന്നായി തന്നെ ഉലുമ്പിയെടുക്കണം കായയുടെ കറ പൂർണ്ണമായും പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇനി നമുക്കിത് മൂന്നോ നാലോ പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുക്കാം കറയെല്ലാം പോയി വെള്ളം ഇതുപോലെ നന്നായി തെളിയുന്നത് വരെ കഴുകിയെടുക്കണം ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു ഇട്ട് വെക്കാം ഇനി കുറേ നേരം പുറത്ത് വെച്ചാലും കായ കറുത്ത് പോകില്ല ഇതിലെ വെള്ളം പൂർണ്ണമായി ഊരിപ്പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ സമയത്ത് മറ്റു ചേരുവകൾ തയ്യാറാക്കാം ആദ്യം നമുക്ക് കോട്ടിങ്ങിന് ആവശ്യമായ അരി വറുത്തെടുക്കാം അതിനായി അടി കട്ടിയുള്ളൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് കാൽ കപ്പ് അരി ചേർക്കാം നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏതരിയായാലും കുഴപ്പമില്ല മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വറുത്തെടുക്കാം അരി വറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കരുത് ഒന്ന് ഇളക്കിയ ശേഷം നിരത്തി വെച്ച് അര മിനിറ്റിന് ശേഷം മാത്രം വീണ്ടും ഇളക്കിയാൽ മതിയാകും തുടർച്ചയായി ഇളക്കിയാൽ അരി പൊരിഞ്ഞു വരാതെ നിറം മാറി കരിഞ്ഞു പോകും ഇങ്ങനെ ഇടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്ത് നമുക്കിത് വറുത്തെടുക്കാം അരിയെല്ലാം പൊരിഞ്ഞ് നിറം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം അരിയുടെ ചൂട് കുറഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ചെറിയ ചാറിലേക്ക് മാറ്റാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ചുക്കുപൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അഞ്ച് ഏലക്കയുടെ കുരു അര ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ചേർത്ത് മിക്സിയിൽ വെച്ച് നന്നായി പൊടിച്ചെടുക്കാം എല്ലാം നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ച് കായ വറുത്തെടുക്കാം അതിനായി നമ്മളിവിടെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാവുന്നതാണ് എണ്ണ ചൂടായി വന്നാൽ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കായ എണ്ണയിലേക്ക് കോരിയിടാം എണ്ണയിൽ ഇട്ട ഉടനെ തന്നെ കായ കായകോരി ഇതുപോലെ വിതറി കൊടുക്കണം ഇല്ലെങ്കിൽ കായ തമ്മിൽ ഒട്ടിപ്പോകും കായ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എണ്ണയിൽ കായ നിറയെ തിക്കിയിട്ട് ഫ്രൈ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഫ്രൈ ആവുന്നതിന് പകരം കായ വെന്തു പോകും എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ കുറച്ചെണ്ണയിൽ കായ പല പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്താലും മതിയാകും ഞാനിവിടെ അര ലിറ്റർ എണ്ണയിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് കായ ഫ്രൈ ചെയ്യുന്നത് ഇത് തന്നെ കുറച്ചെണ്ണയിൽ മൂന്നോ നാലോ പ്രാവശ്യവുമായിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ കായ തമ്മിലൊട്ടാതെ വേറെ വേറെ ആയിട്ടുണ്ട് ഇനി എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് ഇടയ്ക്ക് മാത്രം ഇളക്കിയിട്ട് സാവധാനം ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയുടെ ചൂട് കൂടുതലാണെങ്കിൽ കായ പുറംഭാഗം പെട്ടെന്ന് നിറം മാറുകയും അകം ഫ്രൈ ആവാതെയും ഇരിക്കും നമ്മളിവിടെ ഒരു കിലോ നേന്ത്രക്കായ കൊണ്ടാണ് ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് ഏകദേശം അറുന്നൂറ് ഗ്രാം ഉണ്ടാകും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി വിജയിച്ച ശേഷം പിന്നീട് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ശർക്കര വരട്ടി ഒരുമിച്ച് ഉണ്ടാക്കുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്താൽ സമയവും എണ്ണയും ലാഭിക്കാൻ പറ്റും നന്നായി ഉണ്ടാക്കിയാൽ ശർക്കര വിരട്ടി കൂടുതൽ നാൾ കേടുകൂടാതിരിക്കും ഏകദേശം ഇരുപത് മിനിറ്റിന് ശേഷം കായ കോരി നോക്കുമ്പോൾ ഇതുപോലെ കിലുങ്ങുന്ന ശബ്ദം കേൾക്കാൻ പറ്റും ഇപ്പോൾ കായ നന്നായി ഫ്രൈ ആയി എന്ന് തോന്നുമെങ്കിലും ഇപ്പോഴും കായയുടെ ഉൾഭാഗം ഫ്രൈ ആയിട്ടുണ്ടാവില്ല ഇതിൽ ഒരെണ്ണം എടുത്ത് ചെറുതായി ചൂടാറിയ ശേഷം നമുക്ക് കടിച്ചു നോക്കാവുന്നതാണ് കായയുടെ ഉള്ളിൻ്റെ വരെ നല്ല ക്രിസ്പി ആവണം ഇല്ലെങ്കിൽ ശർക്കര വിരട്ടി ഉണ്ടാക്കി കുറച്ചു നേരം കഴിയുമ്പോൾ ഒട്ടും ക്രിസ്പി അല്ലാതെ കുഴഞ്ഞിരിക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറഞ്ഞ ചൂടിൽ വളരെ സാവധാനം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കായ അരിയുമ്പോൾ വലിയ കഷ്ടമായി അരിഞ്ഞാലും ഉള്ളു ഫ്രൈ ആവാതെ വരും അതുകൊണ്ട് ഒരേ വലുപ്പത്തിൽ ചെറുതായി തന്നെ അരിയാനും ശ്രദ്ധിക്കണേ ഇപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കടിച്ചു നോക്കിയപ്പോൾ ഉള്ളെല്ലാം നന്നായി തന്നെ ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ കായയുടെ നിറവും ചെറുതായി മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം ഫ്രൈ ചെയ്ത കായ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ അധികം എണ്ണ പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഫ്ലെയിം കൂട്ടിവെച്ചത് ചൂട് കൂട്ടി വെച്ച് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് കോരി മാറ്റാം ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ കായയെല്ലാം നല്ല ക്രിസ്പിയായി തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഇരുന്നൂറ് ഗ്രാം ശർക്കര നുറുക്കിയെടുത്തിട്ടുണ്ട് കപ്പളവിൽ പറയുകയാണെങ്കിൽ ചെറുതായി നുറുക്കിയ ശേഷം ഇത് ഒന്നേകാൽ ഉണ്ടാകും ഇതിലേക്ക് കാൽ ഗ്ലാസ് അഥവാ കാൽ കപ്പ് വെള്ളം ചേർക്കാം വെള്ളം കൂടുതൽ ചേർക്കരുത് ഇനി നമുക്കിത് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്ത ശർക്കര അടി കട്ടിയുള്ള ഒരു പാത്രമോ ഉരുളിയോ ചൂടാക്കി അതിലേക്ക് അരിച്ചൊഴിക്കാം ശർക്കര വരട്ടി നന്നായി ഇളക്കാൻ ഭാഗത്തിന് പാത്രം വിസ്താരമുള്ളതായിരിക്കണം ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ പലർക്കും ശരിയാവാതെ വരുന്നത് ഈ സമയത്താണ് ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പുകൾ അധികം എഡിറ്റിംഗ് ഇല്ലാതെ ഞാൻ വിശദമായി തന്നെ കാണിക്കാം സ്റ്റൗ ഇപ്പോൾ നമ്മൾ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് ആദ്യം ശർക്കര പാലി കുറുക്കി ഇതിലെ ജലാംശം മാക്സിമം ഒഴിവാക്കണം പാനീയിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ ശർക്കരവരട്ടി ഉണ്ടാക്കിയ ശേഷം ക്രിസ്പിയായി ഇരിക്കില്ല ഇങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കെടുത്ത് തൊട്ടുനോക്കി പാകമറിയണം അതിനായി ഇളക്കിക്കൊണ്ടിരിക്കുന്ന കയ്യിൽ പാനിയിൽ നിന്നെടുത്ത് അല്പം ചൂടുമാറിയ ശേഷം വിരലുകൾ കൊണ്ട് ഇതുപോലെ നോക്കാം ഇപ്പോൾ പാനി ഒരു നൂൽ പരവുമായിട്ടുണ്ട് ഇനി കുറച്ചുകൂടി നമുക്കിത് കുറുക്കിയെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് നേരം കൂടി നമ്മളിത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ വിരലുകൾ തമ്മിൽ ഒട്ടാൻ തുടങ്ങുന്ന പരിപാടിയായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന കായ ചേർക്കാം എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ശർക്കര കായയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കായ ഉരുളിയിൽ പരമാവധി നിരത്തി വയ്ക്കാം ഇതിനു മുകളിലേക്ക് നമ്മൾ പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടി വിതറിയിടാം പൊടി ഒറ്റയടിക്ക് ചേർക്കാതെ കായയുടെ മുകളിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ കുറേശ്ശെ വേണം വിതറിയിടാൻ ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ പൊടി വിതറിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് കൂടുതൽ നേരം ഇളക്കി കൊണ്ടിരിക്കരുത് പൊടി ഏകദേശം എല്ലായിടത്തും ആയാൽ വീണ്ടും നമുക്കിത് നിരത്തി വയ്ക്കാം വീണ്ടും ആദ്യത്തെ പോലെ തന്നെ പൊടി വിതറാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പൊടിയാട് വിതറിയത് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം ഈ സമയത്ത് തമ്മിലൊട്ടിയിരിക്കുന്നത് കാണുകയാണെങ്കിൽ നമുക്കത് വിടിവിച്ചു കൊടുക്കാം ஈ சமயத்தைெல்லாம் ஸ்டவ் ஓஃப் செய்ச்சிது வீண்டும் நிறுத்தி வைக்காம் வீண்டும் பொடி விதறாம் இப்போ மூணு டேபிள் ஸ்பூன் பொடியும் சேர்ந்தது வீண்டும் மிக்ஸ் ഈ സമയത്തെല്ലാം തമ്മിലൊട്ടിയിരിക്കുന്നത് വിടുവിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ശർക്കര ഉരട്ടി പിന്നീട് ഒട്ടി തന്നെ ഇരിക്കും ഇപ്പോൾ പൊടി കായയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെയായി തമ്മിൽ ഒട്ടാത്ത പരവായിട്ടുണ്ട് ഇല്ലെങ്കിൽ വീണ്ടും പൊടി വിതറി ഇളക്കാവുന്നതാണ് പൊടി മുഴുവൻ ചേർക്കണമെന്നില്ല ആവശ്യമുള്ള അത്രയും ചേർത്താൽ മതിയാകും എനിക്കിവിടെ അല്പം പൊടി ബാക്കിയായിട്ടുണ്ട് ഇനി മുഴുവൻ പൊടി ചേർക്കേണ്ടി വരികയാണെങ്കിലും കുഴപ്പമില്ല ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിലപുട്ടി അടിച്ചുവിടാനും മറന്നുപോരുതേ ഈ ശർക്കര വരട്ടി ചൂടാറിയ ശേഷം അധികനേരം പുറത്തു വയ്ക്കാതെ ഈർപ്പം ഒട്ടുമില്ലാത്ത കാറ്റ് കിടക്കാത്ത ഒരു പാത്രത്തിൽ അടച്ചു സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതിരിക്കും അങ്ങനെ നമ്മുടെ ശർക്കര വിരട്ടി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രുചിയുള്ള പെർഫെക്റ്റായ ശർക്കര വിരട്ടി വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ